ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിന്നസ് മിറാക്കൽസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ട് ഒരു കേക്കാണ്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാനോ ഓവൻ്റെ ഓൺ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ബ്രെഡാണ്. നമുക്ക് ബ്രെഡ് ഈ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതേപോലെ ഈ ബ്രൗൺ കളറുള്ളത് നമുക്ക് കട്ട് ചെയ്യാം. നാല് സൈഡിലെ ബ്രൗൺ കളർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള ബ്രെഡിൻ്റെതും കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരേ സൈസിൽ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയല്ല ബ്രെഡ് വേണ്ടത്, ഇനിയും വേണം. ഞാനിപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് ഐസ്ക്രീമാണ്. അപ്പോൾ വാനില ഐസ്ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഐസ്ക്രീമാണ് വേണ്ടി വെച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിത് നമ്മളെ ഒരു പാത്രത്തിൻ്റെ അടപ്പിന് ഫോയിൽ പേപ്പർ വെച്ചതാണ്. നിങ്ങൾക്ക് കേക്കിൻ്റെ ബോർഡ് വാങ്ങിയിട്ട് ചെയ്യാം, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം ഈ ഒരു കഷ്ണം ബ്രെഡ് വെക്കാം. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ വേറെ കഷ്ണം വെച്ച് ഇതേപോലെ ഇതിൻ്റെ അടുത്ത് വേറെ ഇതേപോലെ നാല് പീസ് വെക്കുന്നു. ഇതിൻ്റെ ഇത് കുറച്ച് കൂടുതലാണ്, അതൊന്ന് ഷേപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഐസ്ക്രീം ആക്കി കൊടുക്കാം. നമ്മൾ പൊതുവെ കേക്കാക്കുമ്പോൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ചെയ്യാറ്. പക്ഷെ ഞാനിതൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ടേസ്റ്റും ആയിരിക്കും. ഇതിന് ഫുള്ളായിട്ട് ഐസ്ക്രീം ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ലെവലാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ വെച്ചാൽ നമുക്ക് നാല് ബ്രെഡ് വെക്കാം. ഇനി വീണ്ടും നമുക്ക് ഐസ്ക്രീം ഇടാം. അതുപോലെ നമുക്ക് എല്ലാ ലെയറും ആക്കിയെടുക്കാം. ഇതിപ്പം നാല് ലെയർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രേ ആക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമുക്കിനി ഇതിന് ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകമുട്ടായാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് ജീരകമുട്ടായി. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ വെച്ച് സെൻറ്ററിൽ. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ടാണ് ജീരകമുട്ട ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഈ പാത്രം നമുക്ക് എടുക്കാം. ഇനി നമുക്ക് സ്ട്രോബെറി വെച്ച് കൊടുക്കാം. ഞാൻ സെൻറ്ററിലായിട്ട് ഒരു സ്ട്രോബെറി വെക്കുന്നുണ്ട്. ഇതേപോലെ സൈഡിലും സ്ട്രോബെറി വെക്കാം. അപ്പോൾ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു കേക്ക് വേണമെങ്കിൽ നമുക്ക് ഓർഡറൊന്നും ചെയ്യാൻ പറ്റിയിട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കേക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഐസ്ക്രീമും ബ്രെഡൊക്കെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഫ്രീസറിൽ വെക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതാവും. അപ്പോൾ നമ്മൾ ഐസ്ക്രീമിൽ കുറച്ച് ഒളിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി സമയം എടുത്തുകൊണ്ട് സൈഡിലൊക്കെ ഉണ്ടായി. അപ്പോൾ അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. നമ്മൾ ഒരു പീസ് കഴിച്ച് അതാണ് ആ സൈഡ് കട്ട് ചെയ്തിട്ടുള്ളത്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. അതും വളരെ പെട്ടെന്ന് നമുക്ക് ഇത്രയും ഈസി ആയിട്ടുള്ള ഈ കേക്ക് എന്ന് പറയുമ്പോൾ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.